ഹലോ കൂട്ടുകാരെ, ആറാം ക്ലാസ്സുകാർക്ക് ഏഴാം തീയതി ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഡയറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക്ഷീറ്റിലെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് എന്താ നോക്കാം. ഹൈ ചിൽഡ്രൻ, ഹാവ് യു ഗോൺ ത്രൂ ദി സ്റ്റോറി ദി ഗ്രെയിൻ ആസ് ബിഗ് എസ് എ ഹെൻസെഗ്? സം വേർഡ്സ് ആർ ഗിവൺ ഇൻ ദി ബാസ്കറ്റ്സ് ബിലോ. Identify the words related to agriculture and farming and fill them in the sack. ഇപ്പോൾ ഇവിടെ ഈ ബാസ്ക്കറ്റിൽ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് ഈ സാക്കിൽ എഴുതണം. അപ്പോൾ ഇത്രയുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ലേബർ, പ്രൊഡ്യൂസ്, ഗ്രൂ, ബ്രെഡ്, പ്ലോഗ്, ഫീൽഡ്, റീപ്പ്, പെസൻറ്റ്, ഗ്രെയിൻ, കോൺ, ഗ്രോ, ത്രഷ്, സോ, എർത്ത്. അപ്പോൾ നമുക്ക് ഇനി വർക്ക്ഷീറ്റ് 2 നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഡിഡ് യു റീഡ് ദി സ്റ്റോറി ദി കിങ് സെൻറ്റ് ഫോർ ദി ഓൾഡ് മാൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി വാസ് ബ്രോട്ട് ബിഫോർ ദി കിങ്. ദി കിങ് ഷോഡ് ഹിം ദി ഗ്രെയിൻ. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്കിതൊരു കോൺവെർസേഷൻ എഴുതാനായിട്ടാണ് തന്നിരിക്കുന്ന വർക്ക്. കിങ്ങും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതണ്ടേന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ പോലെ രണ്ടെണ്ണം കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളത് കിങ് തൊട്ടാണ് എഴുതേണ്ടത്. ഗ്രാൻഡ് ഫാദർ, പ്ലീസ് ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റ് ഇറ്റ് ആൻഡ് ടെൽ മീ ദി ആൻസർ. ഇറ്റ് ഈസ് ദി വെരി സെയിം കൈൻഡ്. ടെൽ മീ ഗ്രാൻഡ് ഫാദർ, വെൻ ആൻഡ് വേർ വാസ് സച്ച് കോൺ ഗ്രോൺ? ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? Corn like this used to grow everywhere in my time. I lived on corn like this in the days of my youth and fed others on it. It was such a grain that we used to sow, reap and thresh. Tell me, grandfather, did you buy it anywhere or did you grow it yourself? In my time, no one ever thought of such a sin as buying or selling bread. And we know nothing of money. Each man had enough corn of his own. അപ്പോൾ നമുക്കിനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. വർക്ക്ഷീറ്റ് 3. ഫ്രണ്ട്സ്, ലുക്ക് അറ്റ് ദി വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ. നാ കംപ്ലീറ്റ് ദി വേർഡ്സ് ആൺ ബൈ ചൂസിങ് ദി അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഓൾഡ് ആൻഡ് ബെൻ, പെയിൽ ആൻഡ് ടൂട്ട്ലെസ്, ഹാർഡ്ലി ഏബിൾ ടു സീ ആൻഡ് ഹിയർ, ടു കർച്ചസ് സ്റ്റിൽ ഏബിൾ ടു സീ, heard better than his son, one crutch, good eyesight, good hearing, spoke distinctly, walked easily, walking without crutches. നമ്മളിവിടെ ഈ ഒരു ബബിളിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഇതുപോലെ പെസൻസ് ഗ്രാൻഡ് ഫാദർ, പെസൻസ് ഫാദർ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അനുയോജ്യമായിട്ട് ഇങ്ങനെ കൊടുക്കണം. നാലെണ്ണം വെച്ചിട്ട് എടുത്തവിടെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പെസൻസ് ഗ്രാൻഡ് ഫാദർ നോക്കാം. Walked easily, walking without crutches, good hearing, spoke distinctly. അടുത്ത നമുക്കിനി പെസൻറ് നോക്കാം. Old and bent, pale and toothless, hardly able to see and hear, two crutches. ഇനി നമുക്ക് പെസൻസ് ഫാദർ നോക്കാം. One crutch, still able to see, hear better than his son, good eyesight. നമുക്ക് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി. പിന്നെ നമുക്ക് ഈ പേജിൻ്റെ അടിയിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു ഡിസ്ക്രൈബ് ദി ഓൾഡ് പെസൻറ്റ് ആൻഡ് ദി ഗ്രേറ്റ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ നമ്മൾ ഫാർമറിനെ, പെസൻറ്റിനെയും പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെയും തമ്മിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ദി ഓൾഡ് പെസൻറ്റ് വാസ് എ വെരി അൺഹെൽത്തി മാൻ. He could not walk without crutches. He was a man with poor eyesight. He was toothless and could not speak clearly. He was deaf and unable to hear sharply. He was a selfish and greedy man. The great grandfather was a very healthy man. He could walk easily without the help of crutches. His eye was clear and hearing was good. He had strong teeth and could speak clearly. He lived by hard work and labor. He was selfless and generous to his fellow beings. ഇനി നമുക്ക് നാലാമത്തെ വർക്ക്ഷീറ്റ് നോക്കാം. ഡിയർ ചിൽഡ്രൻ, ഡു യു ഹാവ് വെജിറ്റബിൾ ഓർ ഫ്രൂട്ട് ഗാർഡൻ അറ്റ് യുവർ ഹോം? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേഷൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അറ്റ് അവർ ഹോം. ദി സ്റ്റുഡൻസ് ഐഡന്റിഫൈ
ആൻഡ് റൈറ്റ് ദി നെയിംസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗിവൺ ബിലോ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വെജിറ്റബിൾ ഗാർഡൻ്റെ ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കാം. വി ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് അവർ ഹോം ഗാർഡൻ. ഇറ്റ് ഹെൽപ്പ് അസ് ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ആൻഡ് റെഡ്യൂസ് അവർ സ്ട്രെസ് ഇൻ ലൈഫ്. വി ക്യാൻ പ്രൊഡ്യൂസ് ഫ്രഷ് ആൻഡ് ന്യൂട്രിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൺലി ബൈ യൂസിങ് ഓർഗാനിക് മാനുവർ. ഹോം മെയ്ഡ് ആൻഡ് പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹാവ് ഗുഡ് ഡിമാൻഡ് ഇൻ ദി മാർക്കറ്റ്. സോ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രൊവൈഡ് ആസ് അഡീഷണൽ ഇൻകം. ഇനി നമുക്ക് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേര് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറേ കിട്ടുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ കൂടി എഴുതിയിട്ട് കൂട്ടിച്ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ടൊമാറ്റോ, ചില്ലി, ക്യാരറ്റ്, ബ്രോക്കോളി, കുക്കുംബർ, പൊട്ടാറ്റോ, കോളിഫ്ലവർ, ബിറ്റർ ഗാർഡ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് നോക്കാം. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, വാട്ടർമെലൺ, മാംഗോ, സ്ട്രോബെറി, പൈനാപ്പിൾ, കിവി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കിട്ടുമെങ്കിൽ അതും കൂടെ എഴുതിയിട്ട് ഈ വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ വർക്ക് ഷീറ്റൊക്കെ ചെയ്യാനായിട്ട്. നമ്മളെല്ലാ വർക്കുകളും ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.